നമസ്കാരം കുട്ടികളെ, നമ്മൾ ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന യൂണിറ്റിൽ നിന്നുള്ള പാഠഭാഗമാണിത്. ഒ വി വിജയനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. മലയാളത്തിലെ ആധുനിക എഴുത്തുകാരിലെ ഏറ്റവും ശ്രദ്ധേയനായിരുന്നു. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, പത്രപ്രവർത്തകൻ, കാർട്ടൂണിസ്റ്റ്, കോളമിസ്റ്റ് എന്നീ വിവിധ നിലകളിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ ഏറ്റവും മനോഹരമായ കഥ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഏറ്റവും നല്ലത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മലയാളത്തിലെ മികച്ച 10 കഥകൾ തിരഞ്ഞെടുത്താൽ അതിലൊന്നാകാൻ ഗുണമേന്മയുള്ള കഥയാണ്. നിരൂപകർ ഒന്നടങ്കം എന്താ പറഞ്ഞിട്ടുള്ള, പിന്നെ വിമർശിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ പ്രശംസിച്ചിട്ടുള്ള, വിമർശിച്ചിട്ടുള്ള നല്ല വാക്ക് ഉപയോഗിക്കേണ്ടത്, നിരൂപകരൊന്നടങ്കം പിന്നെ പ്രശംസിച്ചിട്ടുള്ള കഥയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പഴുതറയിൽ എന്ന ഗ്രാമം, പഴുതറ എന്ന ഗ്രാമത്തിലെ വെള്ളായപ്പൻ എന്ന പിതാവ് കണ്ണൂരിലേക്ക്, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അവിടെ വധശിക്ഷയും കത്തുകിടക്കുന്ന തൻ്റെ മകനെ, മകൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്ന ഒരു പാവം പിതാവിൻ്റെ കഥയാണ്. അയാളുടെ ആത്മസംഘർഷങ്ങളുടെ കഥയാണ് ആ കഥ. ആ മനുഷ്യൻ്റെ ദുഃഖം പഴുതറ ഗ്രാമത്തിലുള്ളവരെല്ലാവരും കൂടി അനുഭവിക്കുന്ന കഥയാണിതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. നമുക്കിനി അതിൻ്റെ ബാക്കിയിലേക്ക് കടക്കാം. വെള്ളായപ്പൻ കണ്ണൂരേക്കുള്ള യാത്രാ മധ്യയാണ്. കണ്ണൂരേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹം തീവണ്ടിക്കുള്ളിൽ കയറി പറ്റിക്കഴിഞ്ഞു. ആ നമുക്ക് നോക്കാം. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. ആകാശത്തിൻ്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. തീവണ്ടി ആഫീസിന്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല. വെള്ളായപ്പൻ ചോദിച്ചു, ജയിലിലേക്ക് എതിയാണ് വഷി? അപ്പോ തീവണ്ടി കണ്ണൂരെത്തിക്കഴിഞ്ഞു. കണ്ണൂരെത്തിയപ്പോഴത്തേക്ക് നേരം പുലർന്നിരുന്നില്ല. അപ്പോഴും തന്റെ കയ്യിൽ തന്റെ കോടച്ചി കൊടുത്തയച്ച ആ ചോറ് പൊതി അല്ലെങ്കിൽ പാഥേയം കെട്ടഴിക്കാതെ കയ്യിലുണ്ടായിരുന്നു. ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നേരം വെളുത്തിട്ടുണ്ടായില്ല. ആ നേരം വെളുക്കാത്ത അതിനെ അദ്ദേഹം പരാമർശിക്കുന്നത് എങ്ങനെയാണ്? ആകാശത്തിൻ്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചനയെന്ന്. നേരം ഇങ്ങനെ വെളുത്ത് വെളുത്ത് വരുന്നേ ഉള്ളൂ. ആകാശത്തെവിടെയോ പുലരിയുടെ സൂചന മാത്രം നൽകിയിട്ടുണ്ട്. തീവണ്ടി ആഫീസിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കുതിരവണ്ടിക്കാർ, അവരാരും ഇയാളോട് വേണോ പിന്നെ കുതിരവണ്ടി വേണോ, എവിടേക്കാണ് പോകേണ്ടത് എന്നാരും ചോദിച്ചില്ല. കാരണം ഈ പാവം മനുഷ്യനെ കണ്ടാൽ കുതിരവണ്ടി കൊടുക്കുക, കുതിരവണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പറ്റിയ ആളല്ല എന്നവർക്ക് തോന്നിയിട്ടുണ്ടാകും. ഏതായാലും കുതിരവണ്ടിക്കാരും വണ്ടി വേണോ എന്ന് ചോദിച്ചില്ലെങ്കിലും വെള്ളായപ്പൻ അവരോട് ചോദിച്ചു, എവിടെ എങ്ങനെയാണ് ജയിലിലേക്ക് പോകേണ്ട വഴി ഏതാണ്? പക്ഷി ജയിലിലേക്ക് പോകേണ്ട വഴി ഏതാണ്? ആരും അപ്പോൾ ചിരിച്ചു. അത് കണ്ട് ജയിലിലേക്കുള്ള വഴി, ആ കൊച്ചുവെളുപ്പം കാലത്ത് ഒരു മനുഷ്യൻ വന്ന് ജയിലിലേക്കുള്ള വഴി ചോദിക്കുന്നു. അത് കണ്ട് ആരോ ചിരിച്ചു. ഒരു കിഴവനിത നേരം പുലരുന്നതിന് മുമ്പ് ജയിലിലേക്കുള്ള വഴി ചോദ്യം തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു. കാരണവരോ, കട്ടാൽ മതി. അപ്പോൾ ആരോ അയാളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, കാരണവരേ കട്ടാൽ മതി, ജയിലിലെത്തിച്ചേരാം. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി വെള്ളായപ്പന് വിശപ്പ് ശ്വാസം മുട്ടി. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായപ്പൻ നടന്നു. കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. വെള്ളായപ്പൻ നടന്നു വരുമ്പോൾ പതുക്കെ പതുക്കെ നേരം വെളുക്കുകയായിരുന്നു. കാക്കകളുടെ കൂട്ടക്കരച്ചിലോടുകൂടി പതുക്കെ ആകാശം ഇങ്ങനെ വെളുത്ത് വെളുത്ത് വരികയായിരുന്നു. ജയിലിലെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു. എങ്ങട്ടായി രാവിലെ? വെള്ളായപ്പൻ വെങ്ങി. വെള്ളായപ്പനൊന്ന് വിഷമിച്ചു. പിന്നെ ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിൻ്റെ കോന്തര അഴിച്ച് മഞ്ഞ നിറത്തുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസുരൾ അലങ്കോലമായിരുന്നു. അപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടിയ ആ മഞ്ഞ നിറത്തുള്ള കടലാസ് എടുത്ത് അയാളെ കാണിച്ചു. അതാകെ ചുരുട്ടി ചുരുട്ടി അലങ്കോലമായിരുന്നു. എന്താ അത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായപ്പൻ പറഞ്ഞു, എൻ്റെ കുട്ടി ഇവിടെ ഉണ്ട്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു, ആഫീസ് തുറക്കട്ടെ. നിങ്ങളോട് ആരാ ഈ കൊച്ചു ഈ അതിരാവിലെ വരാൻ പറഞ്ഞു? ഏതായാലും ആഫീസും തുറക്കട്ടെ. ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി.
പറാവ് എൻ്റെ മുഖം പൊടുന്നതിനെ കനിവിറ്റതായി. സാധാരണ പറയുന്നത് പോലെയാണ് അയാൾ പറഞ്ഞത്. പക്ഷേ എങ്കിലും ഒന്ന് ആ കടലാസം നോക്കാൻ അയാൾ തയ്യാറായി. നോക്കിയപ്പോഴാണ് അയാളുടെ ഭാവം മാറുന്നത് കണ്ട് ആ മുഖമാകെ കനിവ് നിറഞ്ഞതുപോലെ ആയി തീർന്നു. നാളെയാണല്ലേ, വെള്ളയപ്പൻ പറഞ്ഞു, സോറി പാറാവുകാരൻ പറഞ്ഞു. എനിക്ക് പിടിയില്ല, എനിക്കറിഞ്ഞുകൂടാ, വെള്ളയപ്പൻ പറഞ്ഞു. ഈ കടലാസിൽ എന്താണ് എഴുതിയിരിക്കുന്നതാവോ എനിക്കറിഞ്ഞുകൂടാ, എന്താണ് ഈ കടലാസിൽ എഴുതിയിരിക്കുന്നതെന്നും അറിയില്ല. പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി വായിച്ച് ശ്രദ്ധിച്ച് വായിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്കാണ്. അതെ, നാളെ രാവിലെ 5 മണിക്ക് തന്നെയാണല്ലോ, അയാൾ പറഞ്ഞു. വെള്ളയപ്പൻ്റെ കണ്ണുകൾ വിടർന്നു, അവയിൽ അന്ധാളിപ്പ് നിറഞ്ഞു. വെള്ളായപ്പൻ്റെ കണ്ണുകൾ വിടർന്നു, അതിലാകെ ഒരു അന്ധാളിപ്പുണ്ടായി. തന്നെ, അതെയോ, ശരിയാണോ, അതെയോ, ഓ കറന്നിട്ടിരിക്ക. ജയിലിൻ്റെ ഉമ്മറത്തെ ചാരുവടിയിൽ വെള്ളായപ്പനിരുന്നു അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ. കാരണം ചായയോ മറ്റോ വേണോ? വേണ്ട. അപ്പോൾ അവിടെ നിന്ന് അയാൾക്ക് ആ പാറാവുകാരൻ നേരത്തെ പറഞ്ഞില്ല മുഖം കനിവിറ്റതായിരുന്നു. ആ കനിവോടുകൂടി അയാളോട് ചോദിച്ചു, അല്ല കാരണവരെ ചായയോ മറ്റോ വേണോ? വേണ്ട. എൻ്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നത് എങ്ങനെ? വെള്ളായപ്പൻ്റെ കൈപ്പടം പൊതിച്ചോറിൽ അമർന്നു. മകനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. യാത്രയെ ഞാനത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാതയം പുളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു, നേരം പതുക്കെ പതുക്കെ കനച്ചു. അപ്പോൾ ചായയോ മറ്റോ വേണോ? വേണ്ട. കാരണം എൻ്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ അവൻ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ ചായ പോലും കുടിക്കാതെ മനസ്സ് വരുന്നത് എങ്ങനെ? വെള്ളായപ്പൻ അപ്പോൾ പെട്ടെന്ന് വെള്ളായപ്പൻ തൻ്റെ കയ്യിലിരുന്ന് ആ പൊതിച്ചോറിൽ അതൊക്കെ കയ്യമർത്തി. അയാൾ പറഞ്ഞു, മകനെ, ഞാൻ ഈ യാത്ര പുറപ്പെടുമ്പോൾ നിൻ്റെ അമ്മ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പൊതിഞ്ഞ് തന്ന പൊതിച്ചോറാണിത്. ഞാനത് ഇവിടം വരെ എത്തിച്ചു. എനിക്കിപ്പോൾ നിനക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ. തുറത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന ആ പാതയം ആ പൊതിച്ചോറ് ഇങ്ങനെ പൊളിച്ചു. നേരം അപ്പോൾ പതുക്കെ പതുക്കെ നേരം വെളുക്കുകയായിരുന്നു. നേരം വെളുക്കുക മാത്രമല്ല, പതുക്കെ പതുക്കെ കനച്ചു കൊടുക്കുകയും ചെയ്തു. ആഫീസ് തുറന്നു. ആളുകൾ മേശകൾക്ക് പിറകിൽ സ്ഥലം പിടിച്ചു. പാറാവുകാർ കവാത്തുണക്കി, തടവറ സജീവമായി. നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും ആഫീസ് തുറന്നു. പിന്നെ ആഫീസ് പതുക്കെ പതുക്കെ സജീവമാകാൻ തുടങ്ങി. ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നു, അവരൊക്കെ അവരുടെ മേശയ്ക്ക് പിന്നിൽ ഇരിപ്പ് തുടങ്ങി. പാറാവുകാർ അവരുടെ കവാത്ത് ആരംഭിച്ചു. അങ്ങനെ തടവറയാകെ അങ്ങ് ജയിലാകെ സജീവമായി നിമിഷങ്ങൾ കൊണ്ട്. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു, മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ, വിദ്വേഷവും നിന്ദയും പകയും ഇല്ലാത്ത കുരുക്കുകൾ അവ ചുറ്റിപ്പിടിച്ചു ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂടുകൂടുന്നു. അപ്പോൾ ഓഫീസ് തുറന്നു. ഓഫീസ് ദൈനംദിന പ്രവൃത്തിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ മേധാവികൾ ഉത്തരവിടുന്നു, പിന്നെ കടലാസുകൾ പരിശോധിക്കുന്നു. ആകെയായി. ഇതിനിടയിൽ നേരം പതുക്കെ നീണ്ടു നീണ്ടുപോയി. ഏതാണ്ട് വെയിലിന് ഇങ്ങനെ കനം വെച്ചു തുടങ്ങി. ഇവിടെ കാത്തിരിക്കുന്നു വെള്ളയപ്പനിവിടെ കാത്തിരിക്കുക. അപ്പോഴും വെള്ളയപ്പനോടെ പുറത്ത് കാത്തിരിക്കുകയാണ്. നീണ്ട നീണ്ട കാത്തിരിപ്പ് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒടുവിൽ ഒരു പാറാവുകാരൻ വന്നു. അദ്ദേഹത്തെ പാറാവുകാരൻ വന്ന് തടവറയ്ക്കുള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. വെയിലിൻ്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികളിലൂടെ അയാൾ പോവുകയാണ്. ഇതാ ഇവിടെയാണ്. ഇരുമ്പഴികൾക്ക് പിന്നിൽ അതാ കണ്ടുണ്ണി നിൽക്കുന്നു. ആ പരിചയനെപ്പോലെ കണ്ടുണ്ണി വെള്ളായപ്പനെ നോക്കി. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിൻ്റെ മറ, അവിടെ പരസ്പരം ആർക്കും സാന്ത്വനം കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു മനസ്സിൻ്റെ മറ അവിടെ ഉണ്ടായിരുന്നു. പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായപ്പനെ അകത്ത് പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരോട് നേരായി തെല്ലിടനേരം നിന്നു. അതൊക്കെ വെള്ളായപ്പനെ അകത്തേക്ക് കയറ്റി. കാരണം വധശിക്ഷ വിധിക്കപ്പെട്ട, നാളെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പിതാവ് ഒരു മകൻ്റെ അച്ഛനാണ്. അവർ തമ്മിൽ സംസാരിച്ചോട്ടെ. അങ്ങനെ അകത്തേക്ക് അവരൊരു നിമിഷം പരസ്പരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഒരു നേരം ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറത്തുള്ളൊരു സ്ഥായിയിൽ നിലവിളിച്ചു. ഓ, ഒരു നിമിഷം ഇങ്ങനെ പരസ്പരം നോക്കി നിന്നിട്ട് പെട്ടെന്ന് മകനെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും മകനാകട്ടെ അങ്ങ് ഉച്ചത്തിൽ, വളരെ ഉച്ചത്തിൽ, സഹിക്കാനാവാത്ത തരത്തിൽ ഉച്ചത്തിൽ നിലവിളിച്ചു. വെള്ളായപ്പനും കരഞ്ഞു വിളിച്ചു. മകനെ, കണ്ടുണ്ണി മറുപടി വിളിച്ചു. അപ്പാ, ആ രണ്ട് വാക്കുകൾ മാത്രം. ആ രണ്ട് വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. കണ്ടോ, നിമിഷ നേരം അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ട.
ശരിക്കും വായനക്കാരന്റെ മനസ്സിനെ ഒരു വല്ലാത്ത വികാരതരിതമാക്കുന്ന തരത്തിൽ മനസ്സ് വായനക്കാരന്റെ മനസ്സിനെ വല്ലാത്ത ആർദ്രമാക്കുന്ന തരത്തിലുള്ള ഒരു കണ്ണുമുട്ടലാണ്. ആ കണ്ണുമുട്ടൽ വളരെ മനോഹരമായ അധികം വാക്കുകൾ ഉപയോഗിക്കാതെയാണ്. അപ്പാ മകനെ എന്നുള്ള സംബോധന മാത്രമാണ് ആ സംബോധനകളിലെ വായനക്കാരന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ നമ്മുടെ എഴുത്തുകാരന് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ആ കഥാപാത്രത്തിന്റെ ആ ദുഃഖം, ആ ഖനീഭവിച്ച് കിടക്കുന്ന ദുഃഖം, അതിന്റെ ആഴം, അതിന്റെ ആർദ്രതയോടുകൂടിയാണ്, ആ ആർദ്രതയോടുകൂടി വായനക്കാരന് മുന്നിൽ എത്തിക്കാൻ വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ എഴുത്തുകാരന്റെ ഏറ്റവും വലിയ സവിശേഷത. അത് അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തന്റെ മനസ്സ്, ആ എഴുത്തുകാരന്റെ മനസ്സ് അത് അപ്പടി തന്നെ ആവിഷ്കരിക്കാനാണ്, വായനക്കാരന്റെ മനസ്സിലെത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ കഴിവാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. അപ്പോൾ ആ രണ്ട് വാക്കുകൾ എന്താണ്, അപ്പ എന്നുള്ള വിളിയും മകനെ എന്നുള്ള വിളിയും, ആ രണ്ട് വാക്കുകൾ മാത്രം, രണ്ട് വാക്കുകൾക്കിടയിൽ ദുഃഖത്തിന്റെ ആ മൗനത്തിൽ, ദുഃഖത്തിന്റെ മൗനത്തിൽ അവരാ അച്ഛനും മകനും അവരുടെ അറിവുകൾ അവർ കൈമാറുകയാണ്. മകനെ നീ എന്ത് ചെയ്തു ചോദിക്കാം, മകനെ നീ എന്താ ചെയ്ത്, എന്തിനു വേണ്ടിയാണ് നീ ഇവിടെ എത്തിപ്പെട്ടത്, എനിക്ക് ഓർമ്മയില്ലപ്പ. മകനെ നീ കൊലപാതകം നടത്തിയോ, അതും എനിക്ക് ഓർമ്മയില്ല, അറിയില്ല. ആ പാവം മകൻ അറിയില്ല എന്തിനാണ് താൻ കൊലപാതകം നടത്തിയെന്ന് അയാൾക്കറിയില്ല. ഏതായാലും ഗ്രാമത്തിലുള്ളവർക്ക് മുഴുവൻ ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത കരുണയാണ്. അതുകൊണ്ടാണല്ലോ ചെറുപ്പക്കാരനെ കാണാൻ പോകുന്ന ആ പിതാവിലൂടെ, പിതാവിലേക്ക് അവരുടെ കാരുണ്യം നിറഞ്ഞ വിളികൾ വന്നത്. വെള്ളായിയേ, മരക്കാറേ, വെള്ളായിയേ, നീലിയേ എന്നുള്ള സംബോധന നമ്മൾ കണ്ടതാണല്ലോ. അതിൽ ഗ്രാമത്തിന്റെ മുഴുവൻ ദുഃഖം ഘനീഭവിച്ച് കിടക്കുന്നുണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ ഗ്രാമത്തിന് വേണ്ടി ആയിരിക്കാം ഈ ചെറുപ്പക്കാരൻ കൊല നടത്തിയത്. അതുകൊണ്ടുകൂടിയായിരിക്കാം അയാൾക്ക് ആ ഗ്രാമത്തിന് മുഴുവൻ ഇയാളോട് ഈ അഗാധമായ കരുണ വന്നറിയാം. മകനെ നീ കൊലപാതകം നടത്തിയോ, എനിക്ക് ഓർമ്മയില്ലപ്പ. സാരമല്ല മകനെ, ഇനിയൊന്നും ഓർമ്മിക്കേണ്ടതില്ല. പാറാവുക ഓർമ്മിക്കുമോ? ഇല്ല മകനെ. അപ്പൻ എന്റെ വേദന ഓർമ്മിക്കുമോ? ഉച്ചസ്ഥായിലുള്ള നിശബ്ദമായ നിലവിളി. അപ്പ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ, എന്താ എനിക്ക് ജീവിക്കണം, എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കല്ലേ. രണ്ട് വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം എത്ര കറന്നരെ, പുറത്തൊരു സമയം കഴിഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ആ കറന്നരെ സമയം കഴിഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ സമയം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് പുറത്തു വരാം. വെള്ളായപ്പൻ പുറത്തു വരുന്നു. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴി വാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോലെ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുണ്ടി നിന്നു. ഒരു അപരിചിതനെ പോലെ കണ്ടുണ്ടി ഇങ്ങനെ അച്ഛൻ നടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് ആ പാവം ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുകയാണ്. അവസാനത്തെ തിരിഞ്ഞോട്ടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ, ഒടുവിൽ അവസാനം ഒന്ന് തിരിഞ്ഞു നോക്കി, ഒരുതരം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതുപോലെ, തന്റെ മകന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതുപോലെ അവസാനം ഒന്ന് തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോക്കലിലൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വെള്ളായപ്പൻ അങ്ങ് നടന്നുപോയി. ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങും ഇങ്ങുമായി കാത്തുകിടന്നു. ജയിലിന്റെ പരിസരങ്ങളായി തന്റെ മകനെ, മകന്റെ ശരീരം വീണ്ടു കിട്ടാൻ വേണ്ടി കാത്തു കിടക്കുകയാണ്. സൂര്യൻ ഉച്ചസ്ഥായിലെത്തി. സൂര്യൻ നട്ടുച്ചയായി. നേരം താണു. ഈ രാത്രിയിൽ കണ്ണുണ്ണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു. മതിലക്കപ്പുറത്ത് കണ്ണുണ്ണി ജീവിക്കുകയാണ്. അപ്പോൾ നേരെ വിരട്ടി. നാളെ രാവിലെയാണ്. ഈ രാത്രി അവൻ എൻ്റെ മകൻ ഉറങ്ങുമോ? ഏതായാലും മതിലക്കപ്പുറത്ത് കണ്ണുണ്ണി ജീവിക്കുകയാണ് ഈ രാത്രി മാത്രം. പുലർച്ചയ്ക്ക് കൊമ്പ് വിളികൾ മുഴങ്ങുന്ന വെള്ളായപ്പൻ കേട്ടു. അപ്പോൾ അതിരാവിലെ ഈ ബ്യൂഗിളിൻ്റെ നാദം, ബ്യൂഗിൾ ശബ്ദം, അത് ഈ ചില ചടങ്ങുകളാണ്. ബ്യൂഗിൾ ശബ്ദം ഇവിടെയുണ്ട്. വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് അത്തരം ചില ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ആദ്യം ബ്യൂഗിൾ നാദം മുഴങ്ങിയത്, കൊമ്പ് വിളി മുഴങ്ങുന്നത്. അത് അയാൾ കേട്ടു. പാപം ആ പിതാവ് കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായപ്പൻ അറിഞ്ഞിരുന്നില്ല. ആ ബ്യൂഗിൾ നാദം തന്റെ മകനെ വധിക്കുന്നതിന്റെ ചടങ്ങിന്റെ ഭാഗമാണെന്നുള്ളത് വസ്തുത ഈ പാപം മനുഷ്യൻ അറിയുന്നുണ്ടായിരുന്നില്ല. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളയപ്പൻ സമയമാകുന്നു. കയ്യിൽ ഘടികാരമില്ല, കയ്യിൽ വാച്ചില്ല, എങ്കിലൊരു ഒരു ഗ്രാമീണനായ കർഷകന്റെ ആ ജന്മസിദ്ധമായ കഴിവിലൂടെ അയാൾക്ക് മനസ്സിലായി നേരെ ഏതാണ്ട് 5 മണിയാവാറായെന്ന്. ഒരു പേറ്റിച്ചിയെപ്പോലെ പ്രസവം എടുക്കുന്ന സ്ത്രീകൾ, ഒരു പേറ്റിച്ചിയെപ്പോലെ തന്റെ മകന്റെ ദേഹത്തെ വെള്ളയപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങി. ഒടുവിൽ ആ ചടങ്ങ് കഴിഞ്ഞു. ആ വധശിക്ഷ നടപ്പിലാക്കി. മൃതദേഹം പുറത്തേക്കെടുത്തു. ഒരു പേറ്റിച്ചി ആ കുഞ്ഞിനെ ആദ്യമായി കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നത് പോലെ നമ്മുടെ വെള്ളായപ്പൻ മകന്റെ ശരീരം ഏറ്റുവാങ്ങി. കാരണം അവർക്ക് താല്പര്യമുള്ളതുപോലെ ശവസംസ്കരിക്കാം. ആ അപ്പോൾ അങ്ങനെയാണ് ശവസംസ്കാരം. അത് അവരുടെ ആഗ്രഹമനുസരിച്ച്, അവരുടെ ആചാരമനുസരിച്ച് വേണം നടപ്പിലാക്കാം. അതിനുവേണ്ടി കൊടുക്കുകയാണ്. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ?
യജമാനന്മാരെ എൻ്റെ കയ്യിൽ പണമില്ല, നിങ്ങൾക്ക് നിങ്ങൾ ഈ ശവം കൊണ്ടുപോകുന്നില്ലേ, ഈ ശവത്തിൻ്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ. യജമാനന്മാരെ എൻ്റെ കയ്യിൽ പണമില്ല. ഉന്തുവണ്ടിയുടെ പിന്നാലെ തോട്ടികളുടെ പിറ വെള്ളായപ്പം നടന്നു. ഒടുവിൽ ആ സർക്കാരിൻ്റെ രീതിയിൽ ശവമടക്കാൻ തീരുമാനിച്ചു സർക്കാർ. ആരുമില്ലെങ്കിൽ പൊതു ശ്മശാനത്തിൽ ആണ് അടക്കം ചെയ്യുന്നത്. അങ്ങനെ പൊതു ശ്മശാനത്തിലേക്ക് ഉന്തുവണ്ടിയിൽ മൃതശരീരം കൊണ്ടുപോകണം, ഉന്തുവണ്ടിയിൽ തോട്ടികൾ മൃതശരീരം കൊണ്ടുപോകണം. ആ മൃതശരീരത്തിൻ്റെ പിന്നാലെ ആ തോട്ടികളുടെ കൂടെ നമ്മുടെ പാവം പിതാവും നടക്കുകയാണ്. പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ടിയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വെച്ച് അനുഗ്രഹിച്ചു കൊടുവൻ. അങ്ങനെ അവിടെ നിന്ന് വെള്ളായപ്പൻ വെയിലെ തലഞ്ഞു നടന്ന് കടൽപ്പുറത്തെത്തി. ആദ്യമായിട്ട് അയാൾ കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. കോടച്ചി കെട്ടിത്തന്ന പൊതിച്ചോർ അപ്പോഴും അവൻ്റെ കയ്യിലുണ്ട്. വെള്ളായപ്പൻ പൊതിയഴിച്ചു. വെള്ളായപ്പൻ അന്നം പതുക്കെ നിലത്തേക്ക് ഇറങ്ങി. തൻ്റെ മകന് വേണ്ടി തൻ്റെ കഴിഞ്ഞ രാത്രി തനിക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തേച്ച ആ പൊതിച്ചോറ് അത് അയാൾ എഴുതില്ലായിരുന്നു. ഒടുവിൽ തൻ്റെ മകന് കൊടുക്കാൻ കാണിച്ചു, അത് നടന്നില്ല. ഒടുവിൽ ആ പൊതിച്ചോറ് കടൽ തീരത്തെത്തി കടലിലേക്ക് ഇങ്ങനെ ആ അന്നം നിലത്തെറിഞ്ഞു. വെയിലിൻ്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ അപ്പോൾ ബലിക്കാക്കൾ അന്നം കുത്താകാൻ ഇറങ്ങി വന്നു. തൻ്റെ മകന് നൽകുന്ന ബലികർമ്മമായി മാറി ആ പൊതിച്ചോറ്. ആ പൊതിച്ചോറ് ഒടുവിൽ അത് ബലിച്ചോറായി മാറുകയാണ്. പിതാ മക ഭാര്യ തനിക്ക് തന്നയച്ച പൊതിച്ചോറ് ആ പാതയം ഒടുവിൽ മകന് നൽകുന്ന ബലിച്ചോറായി അദ്ദേഹം മാറ്റി. അതവിടെ അതിങ്ങനെ ആ കടൽ തീരത്ത് അതിങ്ങനെ ആ ബലി ചോറ് എറിഞ്ഞു. ആ ചോറ് ഭക്ഷിക്കാൻ വേണ്ടി ആ വറ്റ് ഭക്ഷിക്കാൻ വേണ്ടി ബലിക്കാക്കൾ ഇങ്ങനെ പറന്നിറങ്ങുമ്പോൾ അത് കണ്ടുകൊണ്ട് ആ വെള്ളായപ്പൻ അവിടെ നിൽക്കുമ്പോൾ കഥ അവിടെ അവസാനിക്കുകയാണ്. കഥ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന്, കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നന്നായി വായിക്കുക, നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സുകൾ, നിങ്ങൾക്ക് ആവശ്യമായ നോട്ട്സുകൾ തരുന്നതായിരിക്കും. അത് മുഴുവൻ വായിച്ച് പഠിച്ചു തീർക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏതാണ്ട് കോവിഡിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു മാസത്തിനകം നമ്മുടെ ക്ലാസ്സുകൾ പഴയതുപോലെ സാധാരണ പോലെ ക്ലാസ്സുകൾ തുടങ്ങാൻ കഴിയുമെന്ന് ആശിക്കുന്നു. അപ്പോഴേക്കും ഇതുവരെയും പഠിപ്പിച്ചതെല്ലാം ഭംഗിയായി പഠിച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിലേക്ക് വരാൻ. നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ നന്നായി തയ്യാറാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ശരി, നന്ദി.